ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റം ഉടനെ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഒന്നാമതായി രാവിലെ നേരത്തെ തന്നെ എഴുന്നേൽക്കുക നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു നാലിനും ഇടയ്ക്ക് നമ്മളെല്ലാം മിക്കവാറും ആൾക്കാർ അലാറം വച്ചിട്ട് സെറ്റ് ചെയ്ത് വച്ചിട്ട് അലാറം ഓഫ് അലാറം അടിക്കുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുകയാണ് പതിവ് പക്ഷേ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യാതെ നമ്മൾ ആ നിർബന്ധമായും നാലിനും അഞ്ചിനും ഇടയ്ക്ക് തന്നെ എഴുന്നേൽക്കണം അത് ഒരു ശീലമാക്കി തന്നെ വയ്ക്കണം പണ്ട് പണ്ടുള്ളവർ പറയും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്ന് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മൂന്നിനും നാല് മൂന്ന് മണിക്കും നാല് മണിക്കും ഇടയ്ക്കാണ് പക്ഷേ അത്രത്തോളം ഒന്നും നമ്മൾ എഴുന്നേൽക്കേണ്ട ഒരു നാലിനും അഞ്ചിനും ഇടയ്ക്ക് എഴുന്നേൽക്കണം എഴുന്നേറ്റ് എഴുന്നേൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്കൊരു അതൊരു ഒരു ശീലമാക്കി മാറ്റണം അത് ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മളിതൊരു ശീലമാക്കി കഴിയുമ്പോൾ പിന്നീട് അത് താൻ ആ സമയത്ത് തന്നെ എഴുന്നേൽക്കാൻ പറ്റും എങ്കിൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നമുക്കൊരു ക്ഷീണം ഉണ്ടാകും അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മേക്ക് യുവർ ബെഡ് ക്ലീൻ നമ്മുടെ ബെഡ് നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ബെഡ് ക്ലീനാക്കി മടക്കി ബ്ലാങ്കറ്റെല്ലാം മടക്കി ബെഡ് ഷീറ്റ് നേരെ വിരിച്ച് എല്ലാം വൃത്തിയാക്കി ഇടണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാത്റൂമിൽ ബാത്റൂമിലുള്ള നെഗറ്റീവ് എനർജിക്ക് മുൻപായിട്ട് നമ്മൾ നമ്മുടെ ചുവരിൽ എന്തെങ്കിലും പോസിറ്റീവ് എനർജി തരുന്ന ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോഡ്സാരുടെയെങ്കിലും നല്ല വാക്ക് വാ വരികൾ എഴുതി വച്ചിരുന്നാൽ നമുക്കത് കാണുമ്പോൾ ഒരു എനർജി കിട്ടും അതിന് ശേഷം ബാത്റൂമിലേക്ക് പോവുക അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളം കുടിക്കണം ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കണം അത് ചൂട് വെള്ളമല്ല ചെറിയ ചൂട് ചെറിയ ചൂട് അല്ലെങ്കിൽ തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല അതിൽ പറ്റുമെങ്കിൽ ഒരു തുള്ളി നാരങ്ങ നീര് ചേർത്ത് കുടിച്ചാൽ നമുക്കുള്ള ക്ഷീണം അതൊക്കെ മാറി നമുക്കൊരു എനർജി ഒരു ഉന്മേഷം കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു അത് ചെയ്യണം നമ്മുടെ ശരീരത്തിന് അത് നല്ലതാണ് അപ്പോൾ തന്നെ ഏകദേശം ഒരു മണിക്കൂർ രാവിലത്തെ ഒരു മണിക്കൂർ ഏകദേശമാകും അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു മോട്ടിവേഷണൽ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യാം അത് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മതി അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് രാവിലെ എഴുന്നേ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പ്ലാൻ നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യും എന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി വെക്കണം ഞാൻ ഇന്ന് ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് ഒരു പ്ലാൻ തയ്യാറാക്കി വെച്ചാൽ അതുപോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്